மார்னிங் அண்ட் வெல்கம் டு சூப்பர் பிரைம் டைம் லைவ் ஷோ 3 in 1. அப்போ நீங்கள் எல்லாரும் இப்போ நம்மளை கண்டோண்டிருக்கிறது போல இன்னும் நம்ம கூட குறச்சு கூடுதல் கெஸ்ட் உண்டு. நமக்கு எல்லாருக்கும் வளர பரிச்சிதமாக ஷார்ஜா இண்டியൻ அசோசியேஷன்டு ஒரு അടിപൊളി പ്രോഗ്രാമിനെ കുറിച്ച് അനൗൺസ് ചെയ്യാനാണ് ഇവിടേക്ക് ഇവരെ വന്ന് ചേർന്നിരിക്കുന്നത്. ഈ വരുന്ന നവംബർ 17th പ്രോഗ്രാമിന്റെ പേരും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം, രാജീവം 2024 എന്നാണ്. രാജീവം 2024 നടക്കാൻ പോകുന്നത് നവംബർ 17th. അപ്പൊ അതിന്റെ അതിന് വർക്ക് ചെയ്യുന്നത് അതിൽ എല്ലാം കൂടുതൽ എന്തൊക്കെയാണ് ഭാരവാഹികളാണ് നിങ്ങൾ എല്ലാരും അല്ലെ, അതിലേക്ക് ഒരു കൂടുതൽ എഫേർട്ട് ഇട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ. പക്ഷേ ഈ ഷോ എന്താന്ന് വെച്ചാൽ ഇതൊരു മ്യൂസിക്കൽ ഷോ ആണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സിംഗറായ മലയാളികളുടെ പ്രിയങ്കരനായ മിസ്റ്റർ ബിജു നാരായണൻ നയിക്കുന്ന ഒരു ഗ്രേറ്റ് മ്യൂസിക്കൽ ഷോ ആണിത്. ബിജു ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ യു ബി എല്ലിൽ വന്നതാണ്. ഞാൻ ആക്ച്വലി ആളുമായിട്ടൊരു ഒരു ചെറിയൊരു ചാറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് അറിയാലോ നമുക്ക് അനുഗ്രഹീതനായ ഒരു ഗായകൻ കൂടിയാണ്. അപ്പം അത് അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്, കാരണം നമുക്ക് ഈ ഒരു നവംബർ 17th അദ്ദേഹം ലീഡ് ചെയ്യുന്നതാണ് നമ്മുടെ രാജീവം 2024 അല്ലേ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ ഇന്ന് വന്ന ഗസ്റ്റുകളാണ്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് അവരെല്ലാരും ഒന്ന് പരിചയപ്പെടാം അല്ലെ. അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എന്റെ പേര് ജോബിൻ മൈലപ്ര, ഞാൻ ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ്. എനർജി ആയിക്കോട്ടെ എല്ലാരും ഉറക്കെ പറഞ്ഞു. വിഷ്ണു വിജയൻ, ഞാൻ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ആണ്. നമസ്കാരം, ഞാൻ പ്രദീപ് അട്ടിങ്കൽ, ഷോ ഡയറക്ടർ ആണ്. പ്രദീപ് ആയിട്ട് എങ്ങനെ ഇരിക്കുന്നേ ഉള്ളു ഇതിന്റെ ഷോ ഡയറക്ടർ, ഇതിന്റെ ഓൾ ഇൻ ഓൾ ആണ്. എങ്ങനെ ഒരു ചെറിയൊരു പ്രദീപ് ആയിട്ട് ഒരു നല്ല അടിപൊളി സിംഗർ കൂടിയാണ്. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കണം. ഞാൻ ഷാജി നഗവൻ, ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ആണ്. ഒപ്പം ഈ പ്രോഗ്രാമിലെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന SNG ഇവന്റ്സിന്റെ ഓണർ. അടിപൊളി. ഓക്കെ, ഞാൻ രാഗേന്ദു, ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഫിനാൻസ് കൺവീനർ ആണ്. രാഗേന്ദു കിരണങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് ഈ ഒരു സംഗീതത്തിന്റെ ഒരു പ്രോഗ്രാം എന്ന് കൂടി പറയുമ്പോൾ ഭയങ്കര ഒരു ഫീല് കൂടിയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്, ലൈക്ക് എന്താണ് ഇതിന്റെ ഒരു ആദ്യമായിട്ട് രാജീവം 2024 എന്ന പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമായി എന്നതിനെ കുറിച്ച് പറയാം. നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു ശബ്ദം, ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ ഒരുപാട് കാലം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ശബ്ദമാണ് ശ്രീ രാജീവ് കോടമ്പള്ളിയുടെ. അദ്ദേഹം അദ്ദേഹത്തെ കേൾക്കാത്ത ഒരു പ്രവാസി മലയാളിയും ഇവയിലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ പ്രിയങ്കരമായ പരിപാടികളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ഒരു അവതാരകനാണ് ശ്രീ രാജീവ് കോടമ്പള്ളി. അതിനുശേഷം ജനകീയയിലേക്ക് പ്രോഗ്രാം മിഡിൽ ഈസ്റ്റ് ഡയറക്ടറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള ബന്ധം, എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്തു നിന്നും ആദ്യമായിട്ടാണ് മികച്ച ഗായകനുള്ള സംഗീത നാടക അക്കാദമി സ്റ്റേറ്റ് അവാർഡ്, കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ഒരൊറ്റ വ്യക്തി പ്രവാസ ലോകത്തു നിന്നും രാജീവ് ഭട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ആളാണ് ശ്രീ രാജീവ് കോടമ്പള്ളി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോ ഇപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ മാധ്യമ ലോകത്തോ അല്ലെങ്കിൽ സംഗീത ലോകത്തോ ഒന്നും അങ്ങനെ ചടുലമായി അല്ലെങ്കിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ സുഹൃത്തുക്കളും ഇവിടുത്തെ ഇവയിലെ മാധ്യമ പ്രവർത്തകരും സംഗീത ലോകത്തുള്ളവരും എല്ലാം കൂടി അദ്ദേഹത്തെ ഒരു ആദരിക്കാനുള്ള ഒരു ചടങ്ങാണ് രാജീവം 2024. അങ്ങനെയാണ് ഞങ്ങള് ബിജു നാരായണനുമായിട്ട് ബിജുചേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് നമുക്ക് അതേ രാജീവിനെ ഒന്ന് ആദരിക്കണം, അതിലേക്ക് നമ്മുടെ ഒരു സ്നേഹം അറിയിക്കണം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നുള്ള ഒരു ആശയം. ശരിക്കും വേണ്ടിയുള്ള പ്രോഗ്രാം ആയതുകൊണ്ടാണ് അതിന് രാജീവം എന്ന പേര്. പക്ഷേ രാജീവം എന്റെ ഒരു കൺസെപ്റ്റ് ആണ്, ആ പേര് അടിപൊളി. ആക്ച്വലി ആ പേര് കാരണം നമുക്ക് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പം എന്തായാലും ആ ഒരു പേരും കൂടി അതിന് ഒരുപാട് ഒരു മനോഹാരിത കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അപ്പം ഇത് നമുക്ക് ഇതിന് ഒരു പ്രകാശനം കൂടി ചെയ്യാനില്ല. അപ്പൊ ഇതിന്റെ ഒരു ബ്രൗഷർ റിലീസിംഗ് ആണ്. അപ്പൊ അത് നമുക്ക് തുടങ്ങിയിട്ട് ബാക്കി വിശേഷം ചെയ്ത നമ്മുടെ പ്രോഗ്രാം കൺവീനർ ഷാജി ചേട്ടന് നൽകിക്കൊണ്ടാണ്. അതെ,
രാജീവം 2024 നടക്കുന്നത് നവംബർ 17th അതിന്റെ ബ്രൗഷറാണ് നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലീഡ് സിംഗറായിട്ട് വരുന്ന നമ്മുടെ ബിജുചേട്ടനാണ് ബിജു നാരായണൻ. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, കാരണം ഇതൊരു വൻ വിജയമാക്കി തീർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സംഗീതമായിട്ട് നമുക്ക് ഏറ്റവും മനോഹാരിത തരുന്ന ഒരു ഒരു പ്രോഗ്രാം കൂടിയായിരിക്കും അല്ലേ? അതുപോലെ ഇത് വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഈ ഇവന്റ്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഓൾറെഡി നമ്മുടെ സോങ്സ് ഒക്കെ സെലക്ഷൻ, അതിന്റെ സോങ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ആ സോങ് സെലക്ഷൻ കാണുമ്പോ തന്നെ അറിയാം, അതിന്റെ ഒരു പാറ്റേൺ കാണുമ്പോ തന്നെ അറിയാം ആ പ്രോഗ്രാം എന്നോട്ടൊക്കെയാണ് പോകുന്നുള്ളത്. മാത്രമല്ല ബിജുവിനൊപ്പം പാടുന്നത് കെ കെ നിഷാദാണ്. കെ കെ നിഷാദ് ഇപ്പോ ചിത്ര ചേച്ചി ശരസാറിന്റെ ആ ഒരു മ്യൂസിക് ബാൻഡിലെ മെമ്പറാണ്. ഇപ്പോ യു എസ് എയിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കുള്ളത് നമ്മുടെ നാട്ടിലെ വാലമ്പാടി കെ ചിത്ര എന്ന് പറയുന്ന പോലെ സുമിയ രവിന്ദ് ആണ് ഒരു ഫീമെയിൽ സിംഗർ. അതോടൊപ്പം പ്ലേബാക്ക് സിംഗർ ഓർഡിനറി സിനിമയിലൊക്കെ പറയാം റോഷ്നി സുരേഷ് ഉണ്ട്. റോഷ്നി സുരേഷ് പിന്നെ നമ്മുടെ ധ്വനിത്തരംഗ് മ്യൂസിക് ക്ലബുമായിട്ടും നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിംഗറാണ്. റോഷ്നി ഉണ്ട്, പിന്നെ ഞാനും പിന്നെ രാജീവേട്ടിനെ ആദരിക്കുന്ന ഒരു ഒരു 5-10 മിനിറ്റ് ഉള്ള ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട്, എന്നാൽ ഫാസ്റ്റ് സോങ് ഇല്ലെന്ന് വെച്ചാലുണ്ട്, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെലഡിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ലിസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ സംഗീതത്തെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴും നമ്മൾ ഈ ഒരു ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സോങ് സെലക്ഷനിലേക്ക് പോകുമ്പോഴും, ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള് അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിലും, അതായത് നമ്മുടെ രാജീവ് കൊടമ്പള്ളി അല്ലെ, അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ആകുമ്പോ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. എങ്ങനെ അദ്ദേഹത്തെ സ്പെഷ്യൽ ആക്കാം, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സോങ് വേണം, അല്ലെങ്കിൽ ആരൊക്കെ പാടണം, ഏത് ടൈപ്പ് ഓഫ് വേണം, അപ്പൊ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു? അത് അതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ രാഗേന്ദ്രനൊക്കെ ഇവർക്കൊക്കെ അറിയാം, ഇപ്പൊ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മളെ എല്ലാ സമയവും നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് സോങ് സെലക്ഷനെ കുറിച്ചാണ്. ഏത് ടൈപ്പ് സോങ്സ് വേണം, അത് ആരൊക്കെ പാടണം. ഇപ്പോ ബിജുചേട്ടനും നിഷാദും ഒക്കെ ഉണ്ട്, അവർക്കൊന്നും പാടാൻ കഴിയാത്ത ഒരു സോങ്സും ഇല്ല. പക്ഷെ അതില് ഭംഗിയായിട്ട് ആരെടുത്താലായിരിക്കും അതിന് കൂടുതൽ ഒരു സ്വീകാര്യത വരുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് അതില് വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അത് അവർക്കും ബിജുചേട്ടനും ഒക്കെ വളരെ ഇഷ്ടമായി. സോങ് ലിസ്റ്റ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എന്റെ പ്രാക്ടീസ് കാര്യങ്ങൾ, ഓർക്കസ്ട്ര നമ്മുടെ സലീൽ അബുദാബി കീബോർഡിസ്റ്റ് സലീലിന്റെ ലീഡിംഗ് ആണ്. മലയാളം സോങ്സ് മാത്രമായിരിക്കും, തമിഴും ചെയ്യുന്നുണ്ട്, തമിഴും പാടുന്നുണ്ട്. ആർട്ടിസ്റ്റ് കൂടി ഉണ്ടെന്ന്, അതെ, അത് ആഷ്ലി അശോക്. ആഷ്ലി അശോക് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് മധു ബാലകൃഷ്ണൻ, ബിജു നാരായണൻ, നിഷാദ്, പിന്നെ സിതാര, പിന്നെ കല്ലറ ഗോപൻ ചേട്ടൻ, നാരായണി, പിന്നെ ആഷ്ലി അശോക്, ഇവരൊക്കെയാണ് അതിൽ പാടിയത്. അത് പ്രൊഡ്യൂസ് ചെയ്തത് ഷാജി ചേട്ടനാണ്. ഷാജി എസ് എൻ ചേട്ടന്റെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, വർത്തമാനം പ്രവൃത്തിയാണ് കൂടുതൽ. അപ്പോ അത് ആൽബം റിലീസ് ആയിട്ടില്ല, ആ ആൽബത്തില് ആഷ്ലി പാടിയിട്ടുണ്ട്. മുന്നേ ചെയ്തിട്ടുണ്ട്, വളരെ വിജയകരമായിട്ട് മുന്നേ, കഴിഞ്ഞ വർഷമായിട്ട് മുന്നേ വർഷവും. അല്ല അസോസിയേഷൻ, അത് നമ്മള് സഫാരി മാളിലാണ് ചെയ്തത്. അതിന്റെ എല്ലാം ലീഡ് ചെയ്തത് ഞാൻ തന്നെയാണ്. അന്ന് 2 പ്രോഗ്രാമും ഞാൻ തന്നെയാണ് അത് ലീഡ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ പ്രതീക്ഷയുള്ള, തീർച്ചയായിട്ടും. കാരണം ഇത് സാധാരണ ഒരു ഗാനമേള എന്നതിലുപരി ഒരു ഒരു വ്യക്തി ഇവിടെ നിന്ന് ഇവിടെ ജീവിച്ച, അല്ലെങ്കിൽ ഇവിടെ കലാരംഗത്ത് പ്രവർത്തിച്ച, അല്ലെങ്കിൽ കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അത്രയും അധ്വാനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മളെപ്പോലുള്ള കലാകാരൻ, ഞാനൊക്കെ വന്ന സമയത്ത് റേഡിയോയിൽ വിളിച്ചൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം തന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാം, എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം, ഒരുപാട് വർഷം. മാത്രമല്ല അദ്ദേഹം, ഞാനൊരു മ്യൂസിക് കമ്പോസറാണ്, ഒരു 120 പാട്ടോളം ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് രാജീവ് ഏട്ടനും പാടിയിട്ടുണ്ട് എന്റെ ഒരു ആൽബം, ഒരു ക്രിസ്ത്യൻ സോങ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും നമ്മള് ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം എന്നുള്ള ഒരു ഉപരി അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമാണത്. കാരണം അത് അത്രയും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെയുള്ള ഇന്നിപ്പോ ലൈം ലൈറ്റിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ഒരുപാട് സിംഗേഴ്സിനെ
തുടക്കം എന്ന് പറയുന്നത് രാജീവേട്ടിലൂടെ കേട്ടു. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു തുടക്കം കുറിച്ച സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ ഫിനാൻസ് മാനേജറാണോ കൺട്രോളറാണോ കൺവീനർ. അപ്പൊ നമ്മുടെ രാഗേന്ദ്രനോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അപ്രോച്ച്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സിനെ വേണം, അപ്പൊ എങ്ങനെയാണ് അതിന്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടിയത്? നമ്മള് കുറച്ചധികം പേര് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു രീതിയാണ്. അപ്പോ എല്ലാവർക്കും പറ്റുന്ന പോലെ അവരവർക്ക് പറ്റുന്ന പോലെ എല്ലാം അവർ ശ്രമിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാം. ഐക്യമായിട്ട് ചെയ്യുമ്പോൾ അതിനെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പറയാം, കാരണം നമ്മളിപ്പോ ഇരിക്കുന്ന അഞ്ചു പേര് മാത്രമല്ല, ഇതിന്റെ ഒരു വലിയൊരു ടീമുണ്ട്, ഇതിന്റെ മുന്നിൽ അതിനൊരു വലിയൊരു ടീമുണ്ട്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ മുന്നിൽ. ആ പ്രോഗ്രാം അതിന്റെ ഫണ്ട് കണ്ടെത്താനാണെങ്കിലും ആ പ്രോഗ്രാമിന് അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതിന്റെ ഡിസ്കഷനിലും ഇവരൊക്കെ, ഞാൻ വിളിച്ചില്ലെങ്കിൽ പോലും വിഷ്ണു ചേട്ടനൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന മതി നിങ്ങൾക്ക് കൂടുതലൊക്കെ സംസാരിക്കുന്നു, അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. വിഷ്ണു ചേട്ടനോട് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ, എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച്? ഇപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇനിഷ്യേറ്റീവ് കൂടുതൽ എടുത്ത് നമുക്ക് ഇതിന് എന്ത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോ എന്താണ് മനസ്സിൽ ആദ്യം വന്നത്? അല്ല, ഇപ്പം നമ്മളെല്ലാം കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊരു പ്രോഗ്രാം വരുന്നെന്ന് പറയുമ്പം സന്തോഷമേ ഉള്ളൂ നടത്തുന്നതിൽ. അതും രാജീവേട്ടനെ എന്ന് വെച്ചാൽ ഏറെ കാലമായിട്ട് ഇവിടെ പ്രോഗ്രാമും ഈ കലാപരമായ പരിപാടിയും മുൻപന്തി നിന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഓണർ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം നമ്മൾ പാഴാക്കാതെ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നവംബർ 17-ാം തീയതി ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന പ്രോഗ്രാം, 5 മണി തൊട്ട് 11 മണി വരെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരും സഹകരിച്ച് എത്തിച്ചേർന്ന് ഈ പ്രോഗ്രാം എത്തിച്ചേരുമ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. അപ്പം എല്ലാവരും എത്തിച്ചേർന്ന് ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി മാറ്റുവാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും സഹകരണവും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ടിക്കറ്റ് ഞങ്ങൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ബ്രോഷറിൽ, ആ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അപ്പൊ ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം എങ്ങനെ കാണാം, ഇതിന്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും എന്നുള്ളവർക്ക് ഒരു വിഷമവും വേണ്ട. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് എന്താണ്? അല്ല, നമ്മളിപ്പോ ഫേസ്ബുക്കിലാണ് ഇത് കൂടുതൽ ഇതിന്റെ ഇത് വരുന്നത്. അത് പ്രദീപ് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട്, എന്റെ തന്നെ പേജാണ്, അതിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്, 0529058471. 0529058471. ഈ നമ്പറിൽ അവർ മെസ്സേജ് ചെയ്താലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും, ഞങ്ങളുടെ ടീം അപ്പൊ തന്നെ അവർക്ക് അതിനുള്ള കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രദീപ് ആറ്റിങ്ങലിന്റെ ഫേസ്ബുക്ക് പേജിൽ തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളത് ഇവിടെ. അതുപോലെ പറഞ്ഞോളൂ യുവർ പാർട്ട് ഈ ഒരു ഷോ സക്സസ് ആവാൻ വേണ്ടിട്ട്. ഈ പ്രോഗ്രാം കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നു, ഇത് കൂടുതൽ പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രോഗ്രാം ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെന്ന് അത് ആൾക്കാരെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വിജയമാക്കി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എക്സിക്യൂട്ടീവിന്റെ നിന്ന് കൂടുതലും പ്ലാൻ ചെയ്തേക്കുന്നതും, അതാണ് ഇപ്പം മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അപ്പം ഇത് ഒരു കമ്മിറ്റിന്ന് പറഞ്ഞ കൺവീനർ തൊട്ട് ഇങ്ങോട്ട് ഡയറക്ടർ തൊട്ട് അങ്ങനെ ഒരു നീണ്ട നില നടക്കോട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് ഒക്കെ ഇപ്പം കൊടുത്തു തുടങ്ങിയോ? അപ്പൊ അത് അത് ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടനോട് ചോദിക്കട്ടെ, എന്താണ് ഇതിന്റെ ഒരു, നമുക്കിപ്പം ഇത്രയും പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു, അപ്പൊ ഈ 17-ാം തീയതി വരെയുള്ള അപ്പൊ എന്റെ പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് മുൻകൂട്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ? ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ വേണ്ട മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെല്ലാം പാട്ട് വേണം, എങ്ങനെ വേണം, പിന്നെ ചെറുതും വലുതുമായ ഒട്ടനവധി ഷോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഞങ്ങള് കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഷാജ ചേട്ടൻ വർത്തമാനം വളരെ കുറച്ചേ ഉള്ളൂ. അല്ല, ഞാൻ കഴിഞ്ഞ 36 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അത് അന്ന് തൊട്ടേ കലാരംഗത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കുള്ള ഫീൽഡ് വേറെയാണ്.
എന്താണ് നോർമലി ഇപ്പൊ പറഞ്ഞ മുന്നേ പറഞ്ഞ പോലെ എന്തായിരുന്നു പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ? ഇവിടെ ഇപ്പൊ എനിക്ക് ബിൽഡിംഗ് കോൺട്രാക്ടിംഗ് ഉണ്ട്, ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടിംഗ് ഉണ്ട്, പ്ലസ് ഇവർ മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇതിനുള്ള ടൈമും കണ്ടെത്തുന്നത്. അതാണ് അത് കലയോടുള്ള സംഗീതത്തോടുള്ള ഒരു സ്നേഹം തന്നെ. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആൽബം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം വന്നത്. അത് ആൽബം എനിക്ക് തോന്നുന്നു അത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ആൽബം. ബീച്ചേട്ടൻ തന്നെ പറഞ്ഞ ഒരു വാക്ക്, ഞാനത് ഇപ്പൊ ഞാൻ ചെയ്തൊരു പാട്ട് ഞാൻ തന്നെ അതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല, എന്നാലും അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാല് നമുക്ക് ആ പാട്ട് തൽക്കാലം ഹോൾഡ് ചെയ്യാം, ആ അത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു മൂവി വരികയാണെങ്കിൽ നമുക്ക് ഈ പാട്ട് ഞാൻ അതിലേക്ക് സജസ്റ്റ് ചെയ്യാം, നമുക്ക് അങ്ങനെ കൊടുക്കാം. തൽക്കാലം ഇത് ആൽബം സോങ് ആയിട്ട് നമുക്ക് പുറത്തിറക്കണ്ട, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ മൂവിയിലെ. അതുകൊണ്ടൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ദൈവം സാധിച്ചത് നന്നായിട്ട് വന്നു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക്. അഞ്ച് പാട്ട് എഴുതിയിരിക്കുന്നത് പാട്ടുകളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? താരാപഥം അതൊക്കെ സാറിന്റെ വരികളാണ്. എന്റെ ചിത്ര ചേച്ചി പാടിയ ജി വേണുഗോപാൽ പാടിയിട്ടുള്ള ഒട്ടുമിക്ക ഗാനങ്ങളും പി കെ ഗോപി ചേട്ടന്റെ വരികളാണ്. ചേട്ടൻ രണ്ടുപേരും പാടാവോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്? കാരണം ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി. ഞാന് ഉണ്ണുവിനൻ ചേട്ടന്റെ ഒരു പാട്ട് പാടാം. അധികം ഒരു ഹിറ്റ് സോങ് ആണ്, ഡ്യുവറ്റ് ആണ്. അപ്പൊ ഞാനത് ഈ പ്രോഗ്രാമിന് പാടാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ്. എന്തായാലും ശിശിരം നിറയും അരയന്ന പൈതലേ, അതാണ് എന്റെ ബാക്കി. എനിക്ക് ലിറിക്സ് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഒരു പാട്ടും കൂടി പാടുന്നതിന് മുമ്പ് ഷജിക്ക് എന്തോ ചോദിക്കാനുണ്ട്. അല്ല, നമുക്ക് വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു മ്യൂസിക്കൽ ഷോയില് പ്രദീപ് സർ നിങ്ങൾ പാടുന്നുണ്ടോ? ഓ, പാടുന്നുണ്ട്. ഞാൻ ഒരു സോളോ പാടുന്നുണ്ട്, രണ്ട് ഡ്യുവറ്റും, പിന്നെ ബിജു ചേട്ടനുമായിട്ട് ഒരു സോങ് പാടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കേട്ടിട്ട് ബാക്കി നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ പോയേ പറ്റും. ഒരു സംശയം, ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? തീർച്ചയായിട്ടും സ്പോൺസേഴ്സിന്റെ തന്നെയാണ്. അതന്നെയായിരുന്നു ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ ഒരു വലിയ ഘടകമാണ്. ദൈവം സഹായിച്ച് അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ചെയ്യുന്നതിന് പിന്നിലൊരു നല്ലൊരു ഉദ്ദേശമുണ്ട്, വലിയൊരു ഉദ്ദേശമുണ്ട്. അത് എല്ലാവർക്കും അറിയാം. അത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പേര് ഇതിനോട് ചേരുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുണ്ട്. അതെ, ദൈവം ഒരിക്കലും അത് കാണാതെ പോകില്ല. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിലുള്ള ആ കലാകാരന്മാരൊക്കെ എത്രമാത്രം കോഓപ്പറേറ്റ് ചെയ്തു? അതാണ് അല്ലെ, ബിജു ചേട്ടൻ ഉൾപ്പെടെ ഇതിനെ ഒരു കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ട് അവർ എടുക്കുന്നില്ല. അവര് നിഷാദ ആയിരുന്നാലും ബിജു ചേട്ടനായിരുന്നാലും റോഷ്നി ആയിരുന്നാലും സുമി ആയിരുന്നാലും ഓർക്കസ്ട്ര ആരും ഇതിനെ ഒരു 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 കലാപരിപാടി നടത്തി നമുക്ക് റിമ്യൂണറേഷൻ വാങ്ങി അങ്ങനെയുള്ള ഒരു അതിന് അങ്ങനെ ഒരു സംഭവം ഇതിന് ഇല്ല. അവര് വേണമെങ്കിൽ ഇങ്ങോട്ട് അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരാണ് ബിജേപിനൊക്കെ. തീർച്ചയായും നമ്മളെല്ലാരും പോയി പ്രോഗ്രാം കാണാം, എല്ലാരും കാണാം, അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം ഒത്തിരി നല്ല നമുക്ക് അറിയപ്പെടുന്ന കലാകാരന്മാർ മാത്രമല്ല വളർന്നു വരുന്ന ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി അല്ലെ ആഷ്ലി, അങ്ങനെ ഒത്തിരി പേര് ഇതില് പാടുന്നുണ്ട്, അവരുടെ കഴിവുകള് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ധ്വനി തരംഗ് മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട്, അതിൽ കുറെ കുട്ടികളുണ്ട്. അവരെയൊക്കെ പാട്ട് ഞാനിത് ഇന്നും ഇവിടെ ചാനലിൽ സംസാരിച്ചതാണ്. കാരണം അവരെയൊക്കെ അവര് പാടുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല ഇവിടെ അങ്ങനെ കുട്ടികൾ പാടുന്നത്. അത്രയും ഗംഭീരമായിട്ട് പാടുന്ന കുട്ടികളാണ്. പക്ഷെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഒരു വസ്തുതയാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് പലരും പറഞ്ഞാല് യു എയിൽ എത്രയോ നല്ല കലാകാരന്മാര് ഇപ്പോഴും നല്ല കുറെ വർഷം മുമ്പേ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ അങ്ങനെ അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പോഴാണ് ഈ കുറച്ച് വർഷങ്ങളായിട്ടാണ് നമുക്ക് ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിത്തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള അസോസിയേഷൻ ആണ് ശരിക്കും നമ്മള്. അപ്പൊ ഇന്നും നമ്മള് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. അപ്പൊ മാനേജ്മെന്റ് തന്നെ നമുക്ക് അത്ര നല്ലൊരു സപ്പോർട്ടാണ്. മ്യൂസിക്കൽ ഷോസ് നമുക്ക് കൂടുതൽ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെയും പാടാൻ അവസരം കിട്ടാതെ ഇരിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഇതുപോലൊരു വലിയ പ്ലാറ്റ്ഫോം, യുബിലിനെ പോലെയൊക്കെ ഒരു വലിയ പ്ലാറ്റ്ഫോം ലഭിക്കുക എന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യമാണ്.
ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോഗ്രാം, എത്രയോ ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, കാരണം വർഷങ്ങളായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാജീവ് കൊടുമ്പല്ല അദ്ദേഹം നാട്ടിലേക്ക് പോയെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിനെ ഓണർ ചെയ്യാൻ, ആദരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി ആകുമ്പോൾ അതിന് ഒരുപാട് മധുരം കൂടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ലൈക് ഐ വോണ്ട് ടു വിഷ് യു ഓൾ ദി ബെസ്റ്റ് കേട്ടോ. കാരണം ഇത് ഏറ്റവും വലിയൊരു സക്സസ് ആവട്ടെ. കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇതിന്റെ ഒരു ഭാഗമാകണം. നിങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നേരത്തെ പറഞ്ഞ നമ്പർ. അപ്പം ഇതിന്റെ നവംബർ 17th ഷാർജ അസോസിയേഷൻ ഷാർപ്പ് 5 തന്നെ നമ്മൾ തുടങ്ങും. കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്, അപ്പൊ നമ്മൾ സൺഡേ ആയതുകൊണ്ട് 5 തന്നെ രാജീവം 2024 പ്രാവശ്യം കൂടി പ്രാവശ്യം നമ്മൾ കാണിക്കുന്നുണ്ട് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് എല്ലാവരും എടുക്കുക, ഇതിന്റെ ഒരു ഭാഗമാകുക. ഇത് വലിയ രാജീവം 2024 ഒരു വലിയ സക്സസ് ആവുക. അതിന്റെ കാരണം അതിന്റെ ബിഹൈൻഡ് ഒരു നല്ല മോട്ടീവ് ആണ്. അപ്പൊ അത് ആരും കാണാതെ പോകരുത്, എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാകണം. അതുപോലെ നമ്മുടെ ലീഡ് സിംഗർ എന്ന് പറയുന്ന നമ്മുടെ ബിജു ചേട്ടനാണ്, ബിജു നാരായണൻ. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഷോ ഡയറക്ടർ പ്രദീപ് ആറ്റിങ്കൽ ചേട്ടൻ നല്ല പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാടിത്തരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഞങ്ങളോട് ഇത്രയും സമയം നിങ്ങൾ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ഇത് ഈ ഒരു പ്രോഗ്രാം ഏറ്റവും വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതെ, ഇതുപോലെ ഒരുപാട് നല്ല പ്രോഗ്രാംസും ഈവന്റ്സും ഇനിയും കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായും. എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങള് ഞങ്ങളുടെ നന്ദി പറയുകയാണ് UBL മാനേജ്മെന്റിനോടും നിങ്ങൾ രണ്ടുപേരോടും. കാരണം അത്രയും നമുക്ക് ഇത്രയും സമയം ഇരുന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു മീഡിയ എന്ന് പറയുമ്പോൾ അത് വലിയൊരു വലിയ കാര്യം തന്നെയാണ്. ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ സംഗീത യാത്രയിൽ UBLന്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഓടി തിരിച്ചു വരാം.